സയ്യിദ് മുഷ്താഖ് അലി ട്രോഫി ഏഴാം റൗണ്ട് മത്സരത്തിൽ കേരളത്തിന് വമ്പൻ തിരിച്ചടി. ടോസ് നഷ്ടപ്പെട്ട് ആദ്യം ബാറ്റിംഗ് ഇറങ്ങിയ കേരളം ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ 13 ഓവറിൽ 64 റൺസിന് 6 വിക്കറ്റ് എന്ന നിലയിലാണ്. നിലവിലെ സാഹചര്യത്തിൽ കേരളം 100 റൺസ് കടക്കുമോ എന്ന കാര്യം പോലും സംശയമാണ്. കേരളത്തിനായി ഓപ്പണർ വരുൺ നായനാർ 7 പന്തിൽ 2, രോനസ് കുന്നമ്മൽ 32 ബോളിൽ 31, വൺഡൌണായി ക്രിസ് ഇറങ്ങിയ സൽമാൻ നിസാർ 14 ബോളിൽ 8, വിഷ്ണു വിനോദ് 9 ബോളിൽ 5, ക്യാപ്റ്റനും വിക്കറ്റ് കീപ്പറുമായ സഞ്ജു സാംസൺ 7 ബോളിൽ 8, സിജോമോൻ ജോസഫ് 4 ബോളിൽ 0, അബ്ദുൽ ബാസിദ് 5 ബോളിൽ 3 നോട്ട് ഔട്ട്. സച്ചിൻ ബേബി ഇമ്പാക്ട് പ്ലെയറായി ഇന്ന് കളത്തിലിറങ്ങിയിട്ടുണ്ട്. 6 ബോളിൽ 2 എന്നിവരാണ് ക്രിയസിൽ. അസമിനായി ബോൾ ചെയ്തവരിൽ അവിനാഷ് ചൗധരി 4 ഓവറിൽ 21 റൺസ് വഴങ്ങി 2 വിക്കറ്റ് വീഴ്ത്തി. റിയാൻ ബരാഗ് 3 ഓവറിൽ 7 റൺസ് വഴങ്ങി 1 വിക്കറ്റ്. ആകാശ് സെൻഗുപ്ത 2 ഓവറിൽ 16 റൺസ് വഴങ്ങി 1 വിക്കറ്റ്. ശിവ്സാഗർ റോയ് 1 ഓവറിൽ 3 റൺസ് വഴങ്ങി 1 വിക്കറ്റ് എന്നിങ്ങനെയാണ് നിലവിൽ നേടിയ വിക്കറ്റുകൾ. കേരളം നേരത്തെ തന്നെ അടുത്ത റൗണ്ടിലേക്ക് മുന്നേറിയിരുന്നു. അസമിന് ഇന്ന് വിജയിച്ചാൽ മാത്രമേ അടുത്ത റൗണ്ടിലേക്ക് മുന്നേറാൻ കഴിയുകയുള്ളൂ. നിലവിലെ സാഹചര്യത്തിൽ അസമിന് തന്നെയാണ് വിജയ പ്രതീക്ഷയുള്ളത്. ഇതുപോലുള്ള പുതിയ വാർത്തകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക.